കോന്നി അച്ഛൻകോവിൽ വനപാത കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരവും അതുപോലെ തന്നെ അപകടം പിടിച്ചതുമായ ഒരു ഫോറസ്റ്റ് റോഡാണിത്. കുറേണ്ടല്ലേ, കാട്ടിലെപ്പോഴും സന്ധ്യ നേരമാണെങ്കിലും ഏത് സമയമാണെങ്കിലും മഴ പെയ്യുമ്പോൾ ഒരു ഫീല് വേറെയാണ്. പണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ, എട്ടിൻ്റെ പണി കിട്ടി കാടിന് നടക്കുക, വെള്ളത്തിൽ കൂടെ നടന്നു നടന്നു പോകണം. ഓ എന്നാ സീന നോക്കി, ഇല വീഴുന്നു നോക്കി, ആ ഒന്ന് കൊക്കിയേ ഇപ്പൊ ഓടുവിനി. എന്തിനാ പിടിച്ചു വെച്ചേക്കോ, അങ്ങനെ പറക്കുവല്ല, പറന്നാൽ തന്നെ അതിനെ കൊണ്ട് പോകുള്ളൂ. നോക്കിയ മരത്തിന് മേളിൽ ഉടുമ്പ് കിടക്കണേ, മഴ നനഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണേ ഒരു കൂട്ടം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മുടെ വീഡിയോ അച്ചൻകോവിലാണ് കേട്ടോ. നമ്മൾ കോന്നിയിൽ നിന്ന് അച്ചൻകോവിൽ പോകുന്ന റൂട്ടിൽ നമ്മളൊരു ഡ്രൈവും ഇവിടുത്തെ കാടിൻ്റെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കോന്നിയിൽ നിന്ന് വന്നിട്ട് കല്ലേലി ചെക്ക് പോസ്റ്റ് വഴി അച്ചൻകോവിൽ റോഡിലോട്ട് നല്ല കയറി കേട്ടോ. കാട് അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ സമയം അധികമൊന്നും ആയിട്ടില്ല, ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടരയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് മാത്രമേ നിറയെ പൊക്കമുള്ള മരങ്ങളാണ്, അതും നല്ല തിങ്ങി നിൽക്കുക. നമുക്ക് നല്ല ഒരുമാതിരി സൈലൻറ്റ് വാലിയുടെ ഒക്കെ അകത്ത് കയറി ചെന്ന പോലെ ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റുള്ള മരങ്ങൾ. നമ്മൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓ നോക്കി, ഇല വീഴുന്നു നോക്കി, ആ ഒന്ന് കൊക്കിയേ ഇപ്പൊ ഓടുവിനി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓട്ടോ, എത്തി നോക്കുന്നു അല്ലേ, നമ്മൾ ഉപദ്രവകാരികളാണോ എന്നൊക്കെ നോക്കുന്നു. കോന്നി അച്ചൻകോവിൽ വനപാത കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരവും അതുപോലെ തന്നെ അപകടം പിടിച്ചതുമായ ഒരു ഫോറസ്റ്റ് റോഡാണിത്. കോന്നി മുതൽ അച്ചൻകോവിൽ വരെ ഏകദേശം 40 കിലോമീറ്റർ 1.5-2 മണിക്കൂറോളം യാത്ര ചെയ്താൽ, കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചൻകോവിൽ എത്തിച്ചേരാനാവൂ. അപ്പോൾ കോന്നിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാവനാൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വാഹന വിവരങ്ങളും അതുപോലെ പേരും ഡീറ്റെയിൽസും യാത്രയുടെ ഉദ്ദേശവും ഒക്കെ എഴുതി കൊടുത്താൽ മാത്രമേ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് പോകാൻ അനുവദിക്കുകയുള്ളൂ. വൈകിട്ടൊരു 6 മണി വരെ മാത്രമേ ഇവിടുത്തുകാരല്ലാത്ത ആൾക്കാരെ ചെക്ക് പോസ്റ്റിലൂടെ കടത്തി വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അപകടം എന്ന് പറയുന്നത് ഏത് സമയം റോഡിലേക്ക് ഇറങ്ങി വരാവുന്ന കാട്ടാനക്കൂട്ടങ്ങളും മറ്റു വന്യമൃഗങ്ങളുമാണേ. ഒരു പൊന്മൻ കമ്പലിൽ നാടുന്ന കണ്ടു, ഊഞ്ഞാലാടാണ്. കോന്നിയ റിസർവ് ഫോറസ്റ്റിനകത്തൂടെയുള്ള ഈ റോഡ് നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ റോഡും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു വനപാതയാണ് കേട്ടോ. ഇത് അച്ചൻകോവിൽ വരെ മാത്രമല്ല, അച്ചൻകോവിലിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം വീണ്ടും കാട്ടിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലെ തെങ്കാശിയിലോട്ടൊക്കെ എത്തിച്ചേരാൻ പറ്റും. അതായത് നമ്മുടെ കോന്നി ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റേറ്റ് റോഡും കൂടിയാണ് ഈ കോന്നി അച്ചൻകോവിൽ റോഡ്. എനിക്ക് റോഡിന് നടുക്ക് തന്നെ ഒരു മയിലേ മാറുന്നില്ല വണ്ടി, നമ്മൾ നിർത്തി വെച്ചേക്കോ കുറച്ച് നേരത്തേക്ക്. ഈ യാത്രയുടെ ഭൂരിഭാഗവും നമ്മുടെ അച്ചൻകോവിൽ ആറിൻ്റെ തീരത്തോടെയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ആറും പിന്നെ ഫോറസ്റ്റും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തന്നെയാണ് കേട്ടോ. 5 പ്രധാനപ്പെട്ട അയ്യപ്പൻ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ അച്ചൻകോവിലിലെ ഈ ക്ഷേത്രം. ഇതുകൂടാതെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂറിസം ആക്ടിവിറ്റീസും കൂടി ഉണ്ട് കേട്ടോ. കുംഭാവരട്ടി അതുപോലെ മണലാറ് വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടത്തിലൊക്കെയുള്ള ട്രക്കിങ്ങും ഒക്കെ ആയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ടൂറിസം ആക്ടിവിറ്റീസും ഈ ഭാഗത്തുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടോ, ഈ ഇവിടുന്ന് അങ്ങ് വരെ ഈ പുഴയുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആനിമൽസ് വരുന്നതാണ്, ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടാണ്. എന്തോ ബീറ്ററാന്ന് തോന്നുന്നു, ഓക്കെ. റോഡിന് താഴെയാണേ, പുഴയുടെ സൈഡിലൊരു മരക്കൊമ്പലിരിക്കുക. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഇടുങ്ങിയ റോഡാട്ടോ ഇത്. അതുപോലെ രണ്ട് സൈഡിലും കൊടുങ്കാട്, ഏത് സമയവും റോഡിലേക്ക് ആന ഇറങ്ങി വരാം. ഒരുപാട് ആനയുള്ള ഒരു റൂട്ടാട്ടോ ഇത്. അപ്പം പെട്ടെന്ന് റോഡിലേക്ക് ആനയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ മുന്നേ പറഞ്ഞ അപകടം അല്ലെങ്കിൽ ഈ വഴിക്കുള്ള റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വഴി ഡ്രൈവ് ചെയ്യുന്നവർ, അത്യാവശ്യക്കാർ മാത്രം ഡ്രൈവ് ചെയ്യുക, ഇനി ചെയ്യുന്നവരാട്ടെ വളരെ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിച്ചു പോകുക കേട്ടോ കാട്ടിക്കൂടെ. ഒരു കോഴി വേഴാമ്പലിരിക്കണത്, എനിക്ക് കാടിൻ്റെ ഒരു ആംബിയൻസ് നോക്കി.
ഈ വേനൽക്കാലത്ത് മുഴുവൻ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒട്ടും ഡ്രൈ, ഒട്ടും തന്നെ ഡ്രൈ അല്ല കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ പോയ കാടുകളൊക്കെ ചില ഭാഗങ്ങളെങ്കിലും ഡ്രൈ ആണല്ലോ. ഇവിടെ നോക്കി നല്ല തിക് ഫോറസ്റ്റ്, കാടിൻ്റെ ഫുൾ ഭംഗി നമുക്ക് അതേപടി കിട്ടുന്നുണ്ട് കേട്ടോ. ഓ, ഒരു രക്ഷയില്ല. എടാ, എൻ്റെ കയ്യിൽ എലിയോ എന്തോ ഉണ്ട്, മുയലോ എലിയോ എന്തോ ഉണ്ട്. എന്തിനും പിടിച്ചു വെച്ചേക്കോ, അതങ്ങനെ പറക്കുമല്ല, പറഞ്ഞാൽ തന്നെ അതിനും കൊണ്ട് പോകുള്ളൂ. എലി, എലിയാടാ, മറ്റേ വലിയ പന്നിയെലിയില്ലേ, അതിന്റെ കയ്യിൽ എലിയാണ്. അണ്ണാനാ, അണ്ണാനാ തോന്നുന്നു. എലിയാ, വാലോ ആണോ? അല്ല, അണ്ണാ വാല് നോക്കടാ, അണ്ണാന്റെ വാലാണ്. അതെ, അണ്ണാൻ, അണ്ണാനാ, ചെറിയ അണ്ണാനെ പിടിച്ചോണ്ടിരിക്കണേ. അല്ലടാ, എലിയാടാ, അതിന്റെ വലിയ വാലും ഉണ്ടോ? പന്നിയിലാണ്. ആണോ? പന്നിയും പന്നിയുടെ കുഞ്ഞും കുറേയാണ് ഉണ്ട് കേട്ടോ. കുറേ ബാക്കി കുറേയാണ് അപ്പുറത്തേക്കുണ്ട്. ഇത് രണ്ടെണ്ണം നമ്മുടെ സൈഡിലുള്ളൂ. എനിക്കൊരു കാട്ട് പോകുന്ന റോഡിന് തൊട്ട് സൈഡിലാണ്. ഒരു പേടിയില്ല, ഇരുട്ടായതുകൊണ്ട്, സന്ധ്യയായി അതുകൊണ്ട്. അതെ, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ ഇന്നലെ അച്ചൻകോവിലിൽ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്തു കേട്ടോ. രാവിലെ കുംഭാവുരുട്ടി ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഒരുപാട് ലോഡ്ജും അല്ലെങ്കിൽ PWD റെസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വഴിയിലൊക്കെ ആനിമൽസും അല്ലെ പക്ഷികളും മയിലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ദൃശ്യം കണ്ടുമൊക്കെ വണ്ടി ഓടിക്കണേ. അനങ്ങുന്നില്ല, പ്രതിമ പോലെ ഇരിക്കുക അല്ലേ. ആ, അതെ, ജസ്റ്റ് പറഞ്ഞപ്പോൾ ജസ്റ്റ് തലേന്ന് എനിക്ക്. എന്നിട്ട് വീണ്ടും അങ്ങനെ ഇരിപ്പാ. നമ്മുടെ കുംഭാവുരുട്ടി, മണലാറ്, വെള്ളച്ചാട്ടവും ട്രക്കിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ അങ്ങോട്ടേക്ക് ആദ്യം പോയത്. അപ്പോൾ അച്ചൻകോവിൽ അന്വേഷിച്ചപ്പോൾ അത് രാവിലെ അത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയത്. പക്ഷേ എന്നാൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല, ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ആ പരിപാടി, ആ പ്ലാൻ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോവാം കേട്ടോ. തിരിച്ച് കോന്നി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പത്ത് ഇച്ചിരി പതുങ്ങിയിരിക്കുന്ന പോലെയായിരിക്കുന്നത്. നോക്കി എന്തുമാത്രം പക്ഷികളെ ഇവിടെ നോക്കി, ഒരുപാടുണ്ട് കേട്ടോ. അപ്പം വെഡിങ്ങിനൊക്കെ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കുംഭാവുരുട്ടിയും വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ മണലാർ വെള്ളച്ചാട്ടവും ഒക്കെ അല്ലാതെ വേറെ എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല. ട്രക്കിങ്ങോ അല്ലെങ്കിൽ സഫാരിയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വെഡിങ്ങിന് വരുന്നവർക്ക് എനിക്കറിയത്തില്ല വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന്. എന്തുകൊണ്ടാണ് ഇവിടെ ട്രക്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എക്കോ ടൂറിസം പ്രോഗ്രാംസ് തുടങ്ങാത്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഏതായാലും ഇത് കേരളത്തിലെ, ഞാൻ പറയല്ലോ, കോന്നി റിസർവ് ഫോറസ്റ്റ് ആണെന്ന്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ ഈ കോന്നി റിസർവ് ഫോറസ്റ്റ്. ഇവിടെ ട്രക്കിങ്ങോ സഫാരിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. കാരണം നല്ല കിടിലൻ കാടാണ്, ഒരുപാട് ആനിമൽസും ഉണ്ട്. നമുക്ക് ഈ പോകുന്ന മെയിൻ റോഡിൽ കൂടെ തന്നെ പോകുമ്പോൾ തന്നെ ഒരുപാട് പക്ഷികളെയും അല്ലെ ഒരുപാട് ആനിമൽസിനെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ട്രക്കിംഗ് ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെ. നോക്കിയ മരത്തിന് മേളിൽ ഉടുമ്പ് കിടക്കണേ. ഹൂ, അള്ളി പിടിച്ച് ഉറക്കാൻ തോന്നുന്നു അച്ഛനെ. അതെ അതെ, രാത്രി അറിഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് വിശ്രമമാണ്. ഇല്ലേ, വഴി മുഴുവൻ ചപ്പും ഒക്കെ വലിച്ചു പറിച്ചിട്ടേക്കാണേ. ആന ജസ്റ്റ് കുറച്ച് മുന്നേ അങ്ങോട്ട് പോയതാണ്. കാരണം ഇതിലെ മണ്ണ് ഒക്കെ ഇടിച്ചിട്ടിട്ടുണ്ട് കയറിപ്പോയതിൻ്റെയൊക്കെ നമുക്ക് മുഴുവൻ. അപ്പോൾ ആന ഇവിടെ ഉണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സാണ്. അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് മൊത്തം അത്. ഉണ്ടോ പണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ, എട്ടിൻ്റെ പണി കിട്ടി കാടിന് നടക്കുക. അതായത് നമ്മളിപ്പോൾ ആനയെ വഴിയിൽ ഇതെല്ലാം വലിച്ചു പറിച്ചിട്ടേക്കുന്നത് കാണിച്ചല്ലോ. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് വണ്ടിയുടെ ടയർ കടക്കടാന്ന് അടിക്കുന്നതിനായിട്ട് നോക്കിയതാണ്. നോക്കി, ഫുള്ള് ഫ്ലാറ്റ്, മൊത്തം പഞ്ചറായിപ്പോ. എട്ടിന്റെ പണി ഉണ്ണി, വെള്ളം നടക്കുവോ? ചെയ്തോ.
ഞങ്ങളാകെ പെട്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അഴിക്കാൻ നോക്കിയിട്ട് ഇത് ടൈറ്റ് ആയിരുന്നു, അവിടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇതേ ഒരു ബൊലൂറയ്ക്ക് വടശ്ശേരിക്കരയിൽ നിന്ന് കുറച്ച് പേര് നമ്മുടെ അച്ചൻകോവിൽ പോകാൻ വേണ്ടി വന്ന ആ ചേട്ടന്മാരായിട്ട് ഹെൽപ്പ് ചെയ്ത ചേട്ടൻ വേറെ ചേട്ടാ ജയേഷ് അതേ ഈ ചേട്ടനും ഇവരാ കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഈ ചേട്ടനും പിന്നെ നിങ്ങളുടെ പേരും കൂടെ ഒന്ന് പറയാമോ? രാജേഷ് അഭിഷേക്. ചേട്ടനാണ് വണ്ടി കൊണ്ട് ഒതുക്കി സംഭവം ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർ നിർത്തി, അമ്പലത്തിൽ പോകുവാണെങ്കിലും അവർ സമയം പോകുന്ന അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നിർത്തി സഹായിച്ചു കേട്ടോ. ചേട്ടാ താങ്ക്സ് കേട്ടോ, ഒത്തിരി താങ്ക്സ്. അല്ല ഞങ്ങൾ ശരിക്കും പെട്ടേനെ. അങ്ങനെ ഒടുവിൽ നമ്മൾ അവരുടെ സഹായത്തോടെ ടയറൊക്കെ മാറി ഇനി യാത്ര തുടരുക കേട്ടോ. പെട്ടതായിരുന്നു ശരിക്കും, ഏതായാലും ഭാഗ്യത്തിന് ആനയോ അങ്ങനെയൊന്നും വന്നില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം യാത്ര തുടരാം. അപ്പോൾ കാടിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ, വണ്ടിയുടെ ടയറും അല്ലെങ്കിൽ ബാക്കി കണ്ടീഷനൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പിന്നെ പ്രശ്നങ്ങളിൽ കുടുങ്ങാതിരിക്കും കേട്ടോ. നമ്മൾ ബൊലീറോക്കാർ വന്നതുകൊണ്ട് നമ്മൾ കുടുങ്ങിയില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എംറാൾഡ് ഔ അല്ലെങ്കിൽ മരതകപ്രാവ് എന്ന് പറയുന്ന സാധനമേ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബേർഡാണ് കേട്ടോ എംറാൾഡ് ഔ. ഇത് നമ്മുടെ ഫോറസ്റ്റ് റോഡിലൂടെ മിക്കവാറും ഫോറസ്റ്റ് റോഡിൽ പോകുമ്പോൾ ഇതിനെ റോഡിൽ ഇതുപോലെ കാണാം, പക്ഷേ പിന്നെ വണ്ടിയോ ആൾക്കാരോ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അന്നേരം ഇത് പറന്നു പോകും. നമ്മളീ വേനൽക്കാലത്തെ നമ്മൾ പെരിയാറിൽ പോയി, അതുപോലെ ശെന്തുരുണിയിൽ പോയി, നമ്മൾ പിന്നെ ചിമ്മിനി കാടുകളിൽ പോയി, അതുപോലെ വാൽപ്പാറ റൂട്ടിലൊക്കെ പോയി. അപ്പം എല്ലായിടത്തും മൊത്തത്തിൽ ഡ്രൈ ആണ് കേട്ടോ. പക്ഷേ ഈ കാട് നോക്കി എന്തൊരു പച്ചപ്പാന്ന് നോക്കി. ഈ ഏപ്രിൽ മാസത്തിലും ശരിക്കും പറഞ്ഞാൽ നല്ല കനത്ത മഴക്കാലത്ത് നിൽക്കുന്ന പോലെയാണ് കേട്ടോ പച്ചപ്പ് നമ്മുടെ ഈ കാട്ടിൽ. താഴെ പുഴയാണേ, എനിക്ക് നല്ല വെയിലും നല്ല ചൂടുമാണ്. എന്നാലും വെള്ളത്തിൻ്റെ സൈഡിൽ അങ്ങനെ വല്ല ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുഴുവൻ ആനയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ കാൽപ്പാടുകളാണ്. അതുപോലെ അപ്പുറത്തെ കരയിലൊക്കെ നിറച്ചും ആനപ്പിണ്ടം കാണാം. അപ്പം സ്ഥിരമായിട്ട് വൈകിട്ട് അല്ലെങ്കിൽ അങ്ങനെ വെയിലാറുന്ന സമയങ്ങളിൽ ആന മറ്റു മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ മൈനയോ അല്ലേ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ചുണ്ട് കണ്ടിട്ട് മൈന അല്ലെന്ന് തോന്നുന്നു. മൈനയുടെ ചുണ്ട് നീളത്തിലല്ലേ, ഇതത്ര നീളമില്ല ചുണ്ടിന്. ആ ചരിഞ്ഞപ്പോൾ മൈന പോലെ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടൊക്കെ ആയിട്ട് നല്ല സാമ്യമുണ്ടായിരുന്നു ഈ ഫോറസ്റ്റ് റോഡിന്. എന്താണ് സാമ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും നല്ല ഇടുങ്ങിയ റോഡാണ്, അതുപോലെ വഴി അത്യാവശ്യം മോശമാണ് രണ്ട് റൂട്ടിലും. ഇഷ്ടംപോലെ ആനിമൽസിനെ കാണാൻ പറ്റും. എത്രയും ദൂരം കാടിനകത്തൂടെയുള്ള റൂട്ട് എനിക്ക് തോന്നുന്നത് വേറെ അധികം ഇല്ല കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ സാമ്യം. എന്നാൽ മലക്കപ്പാറ റൂട്ടിൽ നമുക്ക് ഒത്തിരി വലിയ കയറ്റവും ചുരവുമൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ വലിയ ചുരങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസി ഡ്രൈവാണ്. ഒടുവിൽ നമുക്ക് ആനയെ കിട്ടിയ മൂന്നാലഞ്ചിനുണ്ട് കുട്ടിയാന അടക്കം നിൽക്കുന്നു. ഇവിടെ ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇതുണ്ടോ ഇതുണ്ടോ വലുത് നിൽക്കുന്നുണ്ടോ, കുറേ കൂട്ടമൊക്കെ ഉണ്ട്. ചെവി അടിക്കുന്നൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അതെ ഓഫ് കുറേ എണ്ണം ഉണ്ടല്ലേ. വലുതാട ഒത്തിരി വലുതാ. ഓ അവിടെ ഒരു കൂട്ടം ആനയുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുമൊക്കെ ഉണ്ട്, അത് പോലെ തന്നെ ട്രൈബൽ സെറ്റിൽമെൻറ്റിനോട് ചേർന്നാണ്. അപ്പം നമ്മുടെ റോഡിന് സൈഡിലായിട്ട് താഴെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കയറിപ്പോകാനെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒതുക്കി നിർത്തിയപ്പോഴത്തേക്കും ഒരു ഫോറസ്റ്റ് ഗാർഡ് വന്നായിരുന്നേ അവർ. അപ്പം വണ്ടി നിർത്തിയാൽ ബാക്കി വണ്ടികളൊക്കെ നിർത്തും, വണ്ടി റോഡിൽ നിർത്തിയാൽ ഇത് കയറിപ്പോകില്ല എന്നുള്ളത് കൊണ്ടും നമ്മളവിടെ നിന്ന് അധികം പിന്നെ ശല്യം ചെയ്യാനോ നിൽക്കാനോ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വണ്ടികൾ നിർത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങ് വിട്ടു പോകുന്നു. കോന്നി അച്ചൻകോവിൽ റോഡിൽ വഴി നല്ല മോശമാണേ, ഇതുണ്ടോ കുറേ ഭാഗത്ത് നല്ല കട്ടറാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടി നല്ല കണ്ടീഷനല്ലാതെ വന്നാൽ നമുക്ക് രാവിലെ കിട്ടിയ പോലത്തെ പണി കിട്ടും. ടയർ ഇത്തിരി മൊട്ട ടയറൊക്കെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പ് പഞ്ചറാണ് കേട്ടോ, നമുക്ക് ഓൾറെഡി ഒരെണ്ണം കിട്ടിയേ. അപ്പോൾ നമ്മുടെ യാത്ര തിരിച്ച് നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് പോവുകയാണ് കേട്ടോ. തിരിച്ച് പോകുന്ന വഴിക്ക് അച്ചൻകോവിലിൽ നിന്ന് കോന്നി വഴി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഫോറസ്റ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വഴി നല്ല മോശമായതുകൊണ്ട് വളരെ പതിയാണ് പോകുന്നത്. അല്ലെങ്കിലും ഫോറസ്റ്റിൽ കൂടെ ഒരുപാട് സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പാടില്ല. ഒരു മലയണ്ണൻ നല്ല ഉറക്കം തോന്നുന്നു അച്ഛനെ, നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു കാടിൻ്റെ പ്രത്യേകതയെ, നമ്മളിതുവരെ പോയിട്ടുള്ള എല്ലാ കാടും ഈ ഏപ്രിൽ മാസത്തിലൊക്കെ
കുറച്ച് ഭാഗമെങ്കിലും ഡ്രൈ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒട്ടും ഡ്രൈ ഇല്ല, ഫുള്ള് പച്ചപ്പാട്ടോ. മൊത്തം നല്ല എന്നാ പറയണ്ടേ, നല്ല മഴക്കാലത്ത് നിൽക്കുന്ന പോലെ തന്നെ നിൽക്കണേ. ഇപ്പോൾ ചെറിയൊരു മഴ നമുക്ക് കിട്ടി അന്ന് നിൽക്കുന്നത് തന്നെ ഇതുപോലെ മിക്കവാറും ഇവിടെ മഴ പെയ്യുന്നുണ്ടാവണം. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇതില്ലാതെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണോ. എനിക്ക് മഴയും നല്ലൊരു മഴക്കാറുണ്ടേ, ചെറുതായിട്ട് മഴയൊന്ന് ചാറിപ്പോയി. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 6 മണി ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ എനിക്ക് ഇരുട്ടായ ഒരു പ്രതീതി. നമുക്ക് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടേ, കാട്ടിനകത്താണ് വേനൽ മഴ. നമുക്ക് ശക്തിയാകുന്നതിന് മുന്നേ ഇരുട്ടാകുന്നതിന് മുന്നേ നമുക്ക് പുറത്തിറങ്ങണം. ഈയല്ലോ പ്രാണികളൊക്കെ മഴയത്ത് പുറത്തോട്ട് ഇറങ്ങുമല്ലോ, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണ. താഴത്തെ തോട്ടിലിറങ്ങി കിടങ്ങി നിൽക്കുന്ന നോക്കിയാൽ മ്ലാവ് വെള്ളത്തിൽ കൂടെ ഇറങ്ങി. ചെറിയ ചാറ്റൽ മഴയുണ്ട്, ചെറുതല്ല, അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നോക്കി മ്ലാവ് ഇറങ്ങി നടന്നു പോകുന്നത്. ഇവിടെ ഈ സൈഡിലുണ്ട്, ആ പുറകോട്ട് താഴ്ഭാഗത്തും ഉണ്ട് കേട്ടോ. നോക്കി രണ്ടെണ്ണം മഴ പെയ്യുന്നതനുസരിച്ച് വെള്ളത്തിൽ കൂടെ നടന്ന് നടന്ന് പോകണം. ഓ എന്നാ സീനാ നോക്കി. നോക്കുക റോഡിൽ താഴെയും ഉണ്ട് കേട്ടോ, കുറേ മ്ലാവ് മഴ നനഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണേ ഒരു കൂട്ടം. മഴ പെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അനങ്ങാതെ വെള്ളത്തിൽ നടുക്ക തന്നെ നിൽക്കുക കേട്ടോ. നല്ല സീനല്ലേ, നല്ല മഴ. നോക്കിയാൽ സന്ധ്യാ നേരത്ത് കാട്ടിൽ മഴ പെയ്യുമ്പോഴേ, കാട്ടിലെപ്പോഴും സന്ധ്യാ നേരമാണെങ്കിലും ഏത് സമയമാണെങ്കിലും മഴ പെയ്യുമ്പോൾ ഒരു ഫീല് വേറെയാണ്. നോക്കി ഇപ്പോൾ പ്രത്യേകിച്ച് സന്ധ്യാ നേരത്തും കൂടെ പെയ്യുമ്പോഴത്തേക്കും കാടിൻ്റെ ആ ഭീകരാവസ്ഥയ്ക്ക് ഒന്നും കൂടെ ഒരു ഇത് കിട്ടും കണ്ടോ. എനിക്ക് നല്ല നല്ല മഴയും പിന്നെ അതുപോലെ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തെത്താനായേ, കാടിൻ്റെ പരിപാടികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അതെ ഉണ്ടോ, വെട്ടമുള്ള സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിട്ടില്ല, മഴക്കാറിൻ്റെയും പിന്നെ അതുപോലെ കാടടഞ്ഞു കിടക്കുന്നതിൻ്റെയാണ് കേട്ടോ. സമയം 7 മണി പോലും ആയിട്ടില്ല, 6:45 ആ റേഞ്ചിലൊക്കെ ആയിട്ടേ ഉള്ളൂ. കാടിൻ്റെ ഒരു ഫീല് കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഫോറസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലത്തെ ഫോറസ്റ്റ് ട്രിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേ, ട്രക്കിംഗ് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇനിയും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.